ഹലോ സ്റ്റുഡന്റ്, ഐ ആം വാസില. ദിസ് ഈസ് യുവർ സോഷ്യോളജി ഫാക്കൽറ്റി. സോ ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടായിരുന്നു എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്കിന്, അതായത് 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഥവാ ഈ 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇനി 3 മാർക്കിന് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് 3 മാർക്കിനായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി കുറച്ചും കൂടി ഒന്ന് എന്താണ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പൊ 3 മാർക്കായാലും 2 മാർക്കായാലും ഇനിയിപ്പോ 5 മാർക്കായാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എത്രയാണോ മാർക്കിന് വന്നിട്ട് ആ മാർക്കിനനുസരിച്ചുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഓരോ ക്വസ്റ്റ്യൻസിനെയും എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള, അതായത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്? ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പൊ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കാസ്റ്റ് വ്യക്തികളെ അവരുടെ ജാതിയുടെ അടിസ്ഥാനം, അവർ ഏത് ജാതിയിലാണോ ജനിക്കുന്നത് ആ ജാതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളെയും തരംതിരിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാസ്റ്റിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെ നോക്കാം. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് സർവ്വലൗകികമല്ല, ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് എന്ത് ഈ ഒരു ജാതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പദവിയുടെ മാനദണ്ഡം എന്താണ്, ജനനം വഴിയാണ്. അപ്പൊ ജനനം വഴി ലഭിക്കുന്ന ഒന്നാണ് എന്ത് ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ഒരു അടഞ്ഞ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ കാസ്റ്റിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അടഞ്ഞ സംവിധാനമാണെന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ചില ജാതിക്കാരെ ഈ കാസ്റ്റ് വിഭാഗത്തിൽ തന്നെ ചില ജാതിക്കാരെ ശുദ്ധജാതിക്കാരെന്നും അശുദ്ധജാതിക്കാരെന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് കാസ്റ്റില് ഹൈ കാസ്റ്റ് ലോവർ കാസ്റ്റ് ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഹൈ കാസ്റ്റിൽ പെട്ട ആളുകൾ ശുദ്ധജാതിക്കാരും ലോവർ കാസ്റ്റിൽ പെട്ട ആളുകൾ അശുദ്ധ ജാതിക്കാരായിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സിസ്റ്റൊക്കെ എന്താണ് കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ജാതിയിൽ ആ ജാതിയിൽപ്പെട്ട ആളുകളെ തന്നെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ വിവാഹ സമ്പ്രദായത്തിൽ കാസ്റ്റിൽ എന്തുണ്ടായിരുന്നു, വളരെ എന്താ ഒരു അടഞ്ഞ സിസ്റ്റമായിരുന്നു. സ്വന്തം ജാതിയിൽപ്പെട്ട ആളെ തന്നെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അത്തരത്തിൽ ഓരോ നിബന്ധനകളൊക്കെ എന്തുണ്ടായിരുന്നു ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്ലാസ്സിനെ കുറിച്ച് എന്തൊക്കെയെന്ന് നോക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ് സിസ്റ്റം സർവ്വലൗകികമാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർവ്വലൗകികമാണ്. അപ്പൊ എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് എന്ത് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, വ്യക്തികൾ നേടിയെടുക്കുന്നതാണ് ഈ ഒരു ക്ലാസ്സിലെ ഓരോ പദവി. ക്ലാസ് സിസ്റ്റത്തിലെ പദവി എങ്ങനെയാണ് വ്യക്തികൾ നേടിയെടുക്കുന്നത്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പരിശ്രമത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് എന്ത് ഈ ഒരു ക്ലാസ് സിസ്റ്റത്തിൽ ഓരോ പദവികളും. ദെൻ അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്, തുറന്ന സംവിധാനമാണ് ഏത് ഈ ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തുറന്ന സംവിധാനമാണ്. കാസ്റ്റിൻ്റെ പോലെ അടഞ്ഞതല്ല, ഒരു തുറന്ന സംവിധാനമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ലോവർ കാസ്റ്റിലുള്ള വ്യക്തിക്ക് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി ഹൈ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എന്താണ് തുറന്ന സംവിധാനമാണെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, വർഗങ്ങൾക്കിടയിൽ എന്തിനും മതേതരമില്ല, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു തരത്തിലുള്ള വ്യത്യാസം ഒന്നും എന്തിലില്ല ഈ ക്ലാസ് സിസ്റ്റത്തിലില്ല. പിന്നെന്താണ് പറയുന്നത്, വർഗങ്ങൾ തമ്മിൽ അസമത്വം ഉണ്ട്. തീർച്ചയായിട്ടും ഏതിലും ഉണ്ട് അസമത്വം, ഈ ക്ലാസ് സിസ്റ്റത്തിനും അസമത്വം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ദെൻ അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, വർഗങ്ങൾക്കിടയിൽ വിവാഹ നിയന്ത്രണമില്ല. നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ് സിസ്റ്റത്തിൽ എന്തുണ്ട്, വിവാഹത്തിന് നിയന്ത്രണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ക്ലാസ് സിസ്റ്റത്തിൽ എന്തില്ല, വിവാഹത്തിന് നിയന്ത്രണമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചും ക്ലാസ് സിസ്റ്റത്തെയും അതിന്റെ പ്രത്യേകതകളും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പെയർ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആസ് പ്രപ്പോസ്ഡ് ബൈ കാൾ മാർക്സ് ആൻഡ് മാക്സ് വെബർ. അപ്പൊ കാൾ മാർക്സും മാക്സ് വെബറും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ പറ്റി, അതായത് സാമൂഹിക ശ്രേണീകരണത്തെ കുറിച്ച് അവരെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എന്താണ് സാമൂഹിക ശ്രേണീകരണത്തെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത് സൊസൈറ്റിയിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ആളുകളെ
എന്ത് ചെയ്തിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? കാൾമാക്സ് പറഞ്ഞു, അതായത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കാൾമാക്സ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് തരം തിരിച്ചിട്ടുള്ളത്? ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, അതായത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗവും, ഇങ്ങനെ സൊസൈറ്റി എന്ത് തിരിച്ചിട്ടുണ്ട്, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായി പണത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? കാൾമാക്സ് പറയുന്നത്. നെക്സ്റ്റ് എന്താ അദ്ദേഹം പറയുന്നത്? എക്കണോമിക്കൽ പവറിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിൽ പല തരത്തിലുള്ള വിവേചനങ്ങളും നിലനിന്നിരുന്നു. ഈ എക്കണോമിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തരംതിരിക്കുക മാത്രമല്ല, ആളുകൾ എന്തും കൂടി ചെയ്തിരുന്നു, വിവേചനം ചെയ്തിരുന്നു, പലതരത്തിൽ ചൂഷണവും അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു താഴ്ന്ന ക്ലാസ്സിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, ഫേസ് ചെയ്തിരുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്തിരുന്നു, പലതരത്തിൽ ഉപദ്രവവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നാണ് ആര് പറയുന്നത്? കാൾമാക്സ് പറഞ്ഞു. അപ്പൊ കാൾമാക്സ് സൊസൈറ്റിയിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരുന്നു, തരംതിരിച്ചിരുന്നു എന്നാണ് ആര് പറയുന്നത്? കാൾമാക്സ് പറയുന്നത്. ഇനി മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ എന്താണ്? മാക്സ് വെബർ പറയുന്നത് പവറിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിൽ എന്ത് നിലനിന്നിരുന്നു, വർഗീകരണം നിലനിന്നിരുന്നു എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറഞ്ഞു. അതായത് സൊസൈറ്റിയിൽ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്ത് ചെയ്തിരുന്നു, പല തട്ടുകളായി ഇങ്ങനെ തരംതിരിച്ചിരുന്നു. എങ്ങനെയൊക്കെ തരംതിരിച്ചിരുന്നത്? അധികാരം ഉള്ള ആളുകളും അധികാരം ഇല്ലാത്ത ആളുകളും, അതായത് പവർ, അധികാരം ആരെ കയ്യിലാണ് ഉള്ളത് അവരൊരു കാറ്റഗറി പെടുന്ന ആളുകളും, അധികാരം ഇല്ലാത്ത ആളുകൾ മറ്റു കാറ്റഗറി പെടുന്ന ആളും, അങ്ങനെ എന്ത് ചെയ്തിരുന്നു, സൊസൈറ്റിയിൽ തരംതിരിച്ചിരുന്നു. പിന്നെന്താണ്, സാമൂഹിക അസമത്വം ശ്രേണികളിൽ ശ്രേണീകരണം രൂപപ്പെടുത്തുന്നതിൽ പദവി, അധികാരം എന്നിവക്കൊക്കെ വലിയ പങ്കുണ്ട്. ഈ ഒരു ശ്രേണീകരണത്തിൽ പലതരത്തിൽ അസമത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു. പിന്നെ സൊസൈറ്റിയിൽ പദവിന്റെ അടിസ്ഥാനത്തിൽ, അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഗത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ സൊസൈറ്റിയിൽ എന്ത് നിലനിന്നിരുന്നു എന്നാണ് ഈ എന്താ മാക്സ് വെബർ പറയുന്നത്? വർഗീകരണം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ സൊസൈറ്റിയിൽ എന്ത് നിലനിന്നിരുന്നു, ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം ഉണ്ടായിരുന്നു. മാക്സ് വെബർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള അധികാരം അങ്ങനത്തെ ഉള്ള കാര്യത്തിനാണ്. കാൾമാക്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് എന്തിനെയാണ്, ഈ ഒരു സമ്പത്തിന് അല്ലെങ്കിൽ എക്കണോമിന്. അപ്പൊ ഇത്തരത്തിലുള്ള അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിൽ എന്ത് നിലനിന്നിരുന്നു, ഈ ഒരു ഇത്തരത്തിലുള്ള വർഗീകരണം നിലനിന്നിരുന്നു എന്നാണ് ഇവര് രണ്ടുപേരും അഭിപ്രായപ്പെടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫങ്ഷൻസ് ഓഫ് മാരേജ്. മാരേജ് എന്താണ്, മാരേജിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്നാണ് നീ ചോദിച്ചിട്ടുള്ളത്. എന്താ മാരേജ് എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സാമൂഹികവും നിയമപരമായിട്ടുള്ള ഒരു യൂണിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്താണ്, ഒരു സ്ഥാപനമാണ്, വിവാഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സാമൂഹികവും നിയമപരവുമായിട്ടുള്ള ഒരു യൂണിറ്റിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, വിവാഹം എന്നറിയപ്പെടുന്നു. വിവാഹം എന്താണ്, സമൂഹത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ സ്ഥാപനമാണ്. വിവാഹത്തിന്റെ നമുക്കറിയാം വിവാഹം എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒന്നാണ് ഈ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയാം എന്താണെന്നുള്ളത്. അപ്പൊ വിവാഹത്തിൽ ചില എന്തുണ്ട്, ധർമ്മങ്ങളുണ്ട് അഥവാ ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് വിവാഹത്തിൽ ആവശ്യമായിട്ടുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ധർമ്മം എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഫങ്ഷൻ എന്താണ്, ലൈംഗിക സംതൃപ്തി. അതായത് വിവാഹത്തിലൂടെ നമ്മുടെ സെക്ഷൽ നീഡ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറ്റുന്നുണ്ട്, സന്താനോൽപാദനം, അതുപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കല്, ദെൻ എന്താണ് സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ സുരക്ഷിതത്വവും, ദെൻ എന്താണ് വൈകാരിക പിന്തുണ, ഒരുപാട് ഇമോഷൻ അറ്റാച്ച്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ എന്തിലൂടെ ഈ ഒരു വിവാഹത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തികൾക്കും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ എന്തുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് എന്ത് പറയുന്നത്, ഈ വിവാഹത്തിന്റെ ഫങ്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ വിവാഹം എന്താന്ന് പറഞ്ഞു, വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്താന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം വിവാഹം എന്താണെന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്താൽ മതി, വിവാഹത്തിന്റെ ഫങ്ഷൻസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഇൻ ദ കണ്ടംപററി ഇന്ത്യ. ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ മാരേജ് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മാരേജിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ
എന്തൊക്കെയാണ് മാരേജിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ മാരേജിൽ വന്നിട്ടുള്ളത്? നമുക്കറിയാലോ എന്ത് പലതരത്തിൽ മാറ്റങ്ങൾ വന്നിട്ട്, പണ്ടത്തെ പോലെ ഒന്നല്ല, വിവാഹത്തിന് പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചതിന്റെ ഫലമായി പലതരത്തിലുള്ള മാറ്റങ്ങൾ, വിവാഹത്തിന്റെ സങ്കല്പത്തിൽ തന്നെ സ്ത്രീകളിൽ എന്തുണ്ട്, പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആധുനിക സമൂഹത്തിൽ വിവാഹത്തിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാശ്ചാത്യവൽക്കരണത്തിന്റെ ഫലമായി നഗരവൽക്കരണം, വ്യവസായവൽക്കരണം തുടങ്ങിയൊക്കെ ഫലമായിട്ട് എന്ത് വിവാഹത്തിൽ പലതരത്തിലുള്ള വിവാഹത്തിന്റെ ട്രെൻഡ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചതിന്റെ ഒക്കെ ഫലമായിട്ട് സ്ത്രീ ശാസ്ത്രീകരണ ഒരുപാട് പ്രോഗ്രാം, അതായത് വുമൺ എംപവർമെന്റിന്റെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിവാഹ കൺസെപ്റ്റിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സ്ത്രീകളിൽ ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വിവാഹം എന്ന സങ്കല്പത്തിലൊക്കെ ഇതൊക്കെ എന്ത് ചെയ്തു, മാറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ സാമൂഹികവൽക്കരണം, ഇത്തരത്തിലുള്ള ഓരോ പാശ്ചാത്യവൽക്കരണത്തിന്, ആധുനികവൽക്കരണത്തിന്റെ, വ്യവസായവൽക്കരണത്തിന്റെ ഒക്കെ ഫലമായി സ്ത്രീകളിൽ അതുപോലെ തന്നെ വിവാഹത്തിൽ എന്ത് ചെയ്തിരുന്നു, പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എന്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. കൾച്ചർ എന്താണ്, കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ, കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കൂട്ടം ആളുകളെയോ സമൂഹത്തെയോ നിയന്ത്രിക്കുന്ന വൈവിധ്യമാർന്ന സ്വഭാവ സവിശേഷതകളുള്ള ഒന്നാണ് എന്ത്, സംസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കൂട്ടം ആളുകളെയോ സമൂഹത്തെയോ എന്ത് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള വൈവിധ്യമാർന്ന സ്വഭാവ സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത് ഈ കൾച്ചർ എന്ന് പറയുന്നത്. അത് കൾച്ചർ പല തരത്തിൽ സ്വഭാവ സവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ വ്യക്തിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തില്ലേ ഈ കൾച്ചർ ഉള്ളത്. അപ്പൊ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യക്തികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും വ്യക്തികളെ എന്ത് ചെയ്യും നല്ല രീതിയിൽ സമൂഹത്തിൽ വാർത്തെടുക്കുന്നതിലൊക്കെ എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, ഈ കൾച്ചറിൽ വലിയൊരു പങ്കുണ്ട്. അപ്പൊ കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്വഭാവ സവിശേഷതകൾ. അറിവിന്റെ ഒരു ഖജനാവാണ് എന്ത് കൾച്ചർ. കൾച്ചറിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൾച്ചർ എന്താണ്, അറിവിന്റെ ഒരു ഖജനാവാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നു. നമുക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ വ്യക്തി എങ്ങനെ പെരുമാറണം എന്നൊക്കെ എന്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കൾച്ചറിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദെൻ അടുത്തത് എന്താ പറഞ്ഞിട്ട്, മനോഭാവങ്ങളെ വിശദീകരിക്കുന്നു, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനൊക്കെ വിശദീകരിക്കുന്ന കാര്യത്തിൽ കൾച്ചറിന് വലിയൊരു പങ്കുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, സംസ്കാരം ഭാവിയെ തീരുമാനിക്കുന്നു. നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് പഠിക്കണം, എന്ത് തരത്തിൽ ജോലി ചെയ്യണം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തെയും എന്ത് എഫക്ട് ചെയ്യുന്നുണ്ട്, കൾച്ചർ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, സംസ്കാരം വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. ഓരോ വ്യക്തികളെയും അവരുടെ വ്യക്തിത്വം, അവരുടെ ഐഡന്റിറ്റി, അവരുടെ സ്വത്തൊക്കെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തിന് വലിയ പങ്കുണ്ട്, കൾച്ചറിന് വലിയ പങ്കുണ്ട് എന്നാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ്, എന്താണ് കൾച്ചർ എന്നും കൾച്ചറിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ, എന്താണ് സാമൂഹിക നിയന്ത്രണം എന്തും. എക്സ്പ്ലെയിൻ ദ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സാമൂഹിക നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ, സാമൂഹിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് എന്ത് ഈ സാമൂഹിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ. നമ്മുടെ സമൂഹത്തിൽ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് ഈ സാമൂഹിക നിയന്ത്രണം. സമൂഹത്തിൽ നിയന്ത്രണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വ്യക്തികൾ അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കും. അങ്ങനെ തോന്നുന്ന പോലെ ജീവിച്ചാൽ നമ്മുടെ സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. അപ്പൊ സൊസൈറ്റിയിൽ ആളുകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സൊസൈറ്റിയിൽ എന്താവശ്യമാണ്, നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് സാമൂഹിക നിയന്ത്രണം എന്നും, വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നു, സമൂഹത്തിൽ നല്ല ക്രമമൊക്കെ നിലനിർത്തുന്നതിന് എന്ത് ഇടയാക്കുന്നുണ്ട്, സാമൂഹിക നിയന്ത്രണം ഇടയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ സമൂഹത്തിൽ നല്ല രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു. സമൂഹത്തിലുള്ള ഓരോ മാനദണ്ഡങ്ങളും മൂല്യങ്ങളൊക്കെ ഉയർത്തുന്നതിന്റെ ഫലമായി ഓരോ വ്യക്തികളെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിലേക്ക് എന്ത് ഇടയാക്കുന്നുണ്ട്, ഈ ഒരു സാമൂഹിക നിയന്ത്രണം ഇടയാക്കുന്നുണ്ട്. അപ്പൊ വ്യക്തികളെ നിയന്ത്രിക്കുന്നതിന്
വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഈ സാമൂഹ്യ നിയന്ത്രണങ്ങൾ. പലതരത്തിലെ നിയന്ത്രണം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പ്രധാനമായും സാമൂഹ്യ നിയന്ത്രണത്തിലേക്ക് നയിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് ഏജൻസികൾ? ഒന്നാമത്തെ കുടുംബം. കുടുംബം നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ പല കാര്യത്തിലും ഒരു വ്യക്തിയുടെ ഫസ്റ്റത്തെ ഏജൻസി എന്ന് പറഞ്ഞ എന്താണ്, കുടുംബമാണ്. അപ്പൊ കുടുംബത്തിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബം ഒരു വ്യക്തിയെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിൽ, നല്ല പെരുമാറ്റം പഠിപ്പിക്കുന്നതിലൊക്കെ കുടുംബത്തിന് എന്തുണ്ട്, വലിയ പങ്കുണ്ട്. നെക്സ്റ്റ് അടുത്ത എന്താണ്, മതം. മതം നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവർക്കും ഓരോ മതങ്ങൾ, ആ മതത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ നിയന്ത്രിപ്പിക്കുന്നുണ്ട്. മതത്തിൽ പറഞ്ഞിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്ന്. അപ്പൊ തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ മതത്തിന് വലിയൊരു പങ്കുണ്ട്. അടുത്തതാണ് നിയമം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഗവൺമെന്റ് നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്തിനാ കൊണ്ടുവന്നിട്ടുള്ളത്, വ്യക്തികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും വ്യക്തികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും. അപ്പൊ നിയമത്തിന് എന്തുണ്ട്, സാമൂഹ്യ നിയന്ത്രണത്തിന് വലിയൊരു പങ്കുണ്ട്. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, പൊതുജന അഭിപ്രായം. പൊതുജനങ്ങൾക്കിടയിലുള്ള പല അഭിപ്രായങ്ങളും സൊസൈറ്റി എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ കൺട്രോളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം, ഒരു വ്യക്തിക്ക് പ്രോപ്പർ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന്റെ ഫലമായി സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, സാമൂഹിക നിയന്ത്രണത്തിലേക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തിട്ടുള്ള എന്താണ്, സാമൂഹ്യ നിയന്ത്രണം എന്താണും സാമൂഹ്യ നിയന്ത്രണത്തിലേക്ക് ഇടയാക്കിയിട്ടുള്ള ഓരോ ഏജൻസികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഡിഫൈൻ ബൈ സോഷ്യലൈസേഷൻ. എന്താണ് സാമൂഹികവൽക്കരണം? എന്താണ് സാമൂഹികവൽക്കരണം എന്ന് പറഞ്ഞാൽ, വ്യക്തികൾ അവരുടെ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ, സാമൂഹിക കഴിവുകൾ എന്നിവ പഠിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ആജീവനാന്ത പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത്, സോഷ്യലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതായത് വ്യക്തികൾ എന്ത് ചെയ്യാണ്, ഇത്തരത്തിലെ ഓരോ വിശ്വാസങ്ങളും മൂല്യങ്ങളും പെരുമാറ്റങ്ങൾ, സാമൂഹിക കഴിവ് എന്നിവ പഠിച്ചെടുക്കുകയും, പഠിച്ചെടുത്താൽ മാത്രം പോരാ, അവ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അവ നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെ ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. ജനനം മുതൽ മരണം വരെ ഓരോ വ്യക്തി എന്ത് ചെയ്തിരിക്കും, സാമൂഹ്യവൽക്കരിച്ച് കൊണ്ടേയിരിക്കുകയും. അപ്പൊ ഇവയെല്ലാം പഠിക്കുകയും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തെ അത് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു, നല്ല ഒരു സോഷ്യലൈസേഷൻ സംഭവിച്ച് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമാകുന്നതിലേക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. അപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറ്റത്തോട് കൂടി നല്ല രീതിയിൽ സൊസൈറ്റിയിൽ മുന്നോട്ട് പോകുന്നതിലേക്ക് ഇടയാക്കുന്ന ഒന്നാണ് എന്ത്, ഈ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറൈസിക്സ് ഓഫ് ഫാമിലി. ഫാമിലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മാരേജിനെ പറ്റി ചർച്ച ചെയ്തു. ഇനി എന്താണ് ഫാമിലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ് ഫാമിലി എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്ത്, ഫാമിലി. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഫാമിലി ആയാലും അതുപോലെ തന്നെ മാരേജ് ഒക്കെ എന്താണ്, സാമൂഹിക സ്ഥാപനങ്ങളാണ്. ഇവയെല്ലാം എന്താണ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു സാമൂഹിക സ്ഥാപനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഈ ഒരു ഫാമിലി അഥവാ കുടുംബം എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്, സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ്, അതായത് നമ്മുടെ സൊസൈറ്റിന്റെ ഒരു അടിസ്ഥാന, ഒരു ബേസിക് യൂണിറ്റ് ആണ് എന്ത്, ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ രൂപീകരിക്കുന്നത് വലിയൊരു പ്രധാന പങ്ക് എന്ത് വഹിച്ചിട്ടുണ്ട്, ഫാമിലി വഹിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളെയും രൂപീകരിക്കുന്ന കാര്യത്തിൽ ഫാമിലി വലിയ രീതിയിലുള്ള പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, കുടുംബത്തിന് ഓരോ വ്യക്തിയും അവരുടെ സംസ്കാരം നേടിയെടുക്കുന്നതിലൊക്കെ എന്തുണ്ട്, ഫാമിലിക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ ഫാമിലിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറൈസിക്സുകൾ എന്തൊക്കെയെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഫാമിലിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറൈസിക്സ്? സർവലൗകികമാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, സാർവത്രികമാണ്, സർവലൗകികമായി കാണപ്പെടുന്ന ഒന്നാണ്. സ്നേഹവികാരങ്ങളും വൈകാരികതയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഫാമിലി. അതേപോലെ തന്നെ ഫാമിലിക്ക് പരിമിതമായ വലിപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാമൂഹ്യ ഘടനയിൽ ഒരു കേന്ദ്ര സ്ഥാനം തന്നെ എന്തിനുണ്ട്, ഫാമിലിക്കുണ്ട്. അതുപോലെ അംഗങ്ങൾക്കിടയിൽ എന്തുണ്ട്, ഉത്തരവാദിത്ത ബോധം. അതായത് ഓരോ അംഗങ്ങൾക്കിടയിലും ഫാമിലിയില്ല, ഓരംഗങ്ങൾക്കിടയിൽ എന്തുണ്ട്, ഉത്തരവാദിത്ത ബോധങ്ങളുണ്ട്. അതുപോലെ തന്നെ പെരുമാറ്റ രീതികളൊക്കെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും സൊസൈറ്റിയിലെ ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എന്തിന് വലിയ പങ്കുണ്ട്, ഈ ഒരു ഫാമിലിക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണെന്നും ഫാമിലിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഓരോ വ്യക്തിയെ ഓരോ വ്യക്തിയുടെ പെരുമാറ്റം തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ഫാമിലിക്ക് വലിയൊരു പങ്കുണ്ടെന്നാണ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്തത്, മനസ്സിലാക്കിയിട്ടുള്ളത്.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാരേജ്. മാരേജിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്താ ചോദിച്ചില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ക്യാരക്ടറൈസിക്സ് എന്താന്ന് പറഞ്ഞു, ഇനി പറയാൻ പോകുന്ന ഫങ്ഷൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ ശ്രദ്ധിക്കുക, ഫങ്ഷൻസും അതേപോലെ തന്നെ ക്യാരക്ടറൈസിക്സും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല, അത് മാറരുത്, വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് ചോദ്യം എങ്ങനെയാണ് ചോദിച്ചത്, ആ ചോദ്യത്തിനനുസരിച്ച് എന്താ ഉത്തരം എഴുതുക. നമ്മൾ ഫാമിലി എന്താന്ന് പറഞ്ഞില്ലേ, ഇനി നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് എന്താ നോക്കാം. എന്തൊക്കെയാണ് ഫാമിലി ഫങ്ഷൻസ്? ലൈംഗിക സംതൃപ്തി, നമ്മൾ പറഞ്ഞു സെക്ഷൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിൽ എന്തിന് വലിയ പങ്കുണ്ട്, ഈ ഒരു ഫാമിലിക്ക് വലിയ പങ്കുണ്ട്. അടുത്തത് എന്താണ്? സന്താന ഉൽപാദനം, കുട്ടികളെ ഉൽപാദിപ്പിക്കുന്ന കാര്യത്തിലായാലും കുട്ടികളെ വളർത്തി പരിപാലിക്കുന്ന കാര്യത്തിലൊക്കെ എന്തിന് വലിയ പങ്കുണ്ട്, ഈ ഒരു ഫാമിലിക്ക് വലിയ പങ്കുണ്ട്. അതേപോലെ തന്നെ പാർപ്പിടം നിറവേറ്റൽ, പിന്നെന്താ കുടുംബം സാമ്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് എന്ത്, ഈ ഒരു ഫാമിലി എന്ന് പറയപ്പെടുന്ന. അതേപോലെ പദവി നേരല്, അതുപോലെ തന്നെ സ്നേഹബന്ധം, ഇതിൻ്റെയൊക്കെ വലിയൊരു ഇതാണ് എന്ത്, ഈ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഫാമിലി ഒരുപാട് തരത്തിലുള്ള എന്തുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും ഫാമിലിന്റെ ഫങ്ഷൻസും പരസ്പരം മാറാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക, രണ്ടും രണ്ടാണെന്നും മനസ്സിലാക്കി വെക്കുക. അത്തരത്തെ രീതിയിൽ അതിനെ എന്ത് ചെയ്യുക, പഠിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഹു ആർ ദ ചൈൽഡ് ലേബേഴ്സ്. ആരാണ് ബാലവേലക്കാരെന്ന് പറഞ്ഞാൽ, ആരാണ് ബാലവേലക്കാരെന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ ബാല്യം, കഴിവ്, അന്തസ് എന്നിവ നഷ്ടപ്പെടുത്തുന്ന, ശാരീരികവും മാനസികവുമായ വളർച്ചക്ക് ഹാനികരമാകുന്ന ഏതെങ്കിലും തരത്തിലെ ജോലികൾ ചെയ്യുന്ന കുട്ടികളെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഈ ബാലവേലക്കാരെന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ജോലിയും മറ്റും ഏർപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിൽപ്പെട്ട കുട്ടികളെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഈ ബാലവേല ജോലി ചെയ്യുന്ന കുട്ടികൾ. നമ്മുടെ സൊസൈറ്റി നമുക്ക് കാണാല്ലേ, നമ്മുടെ ഈ ഏരിയസിൽ കുറവാണെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സൊസൈറ്റിയിലൊക്കെ ഇത് സർവ്വസാധാരണയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ അത്തരത്തിലുള്ള ഒരുപാട് ജോലികൾ ചെയ്ത് ശാരീരികമായി മാനസികമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 5-നും 14-നും ഇടയിലുള്ള പ്രായമുള്ള ചെറിയ തോതിൽ വരുമാനമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ വരുമാനമുള്ള കുട്ടികളാണ് എന്ത്, ഈ ഒരു ബാലവേല കാറ്റഗറി പെടുന്നത്. 5-14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ, അത്തരത്തിലുള്ള കുട്ടികൾ ഈ ജോലി ചെയ്യുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾ എന്ത് കാറ്റഗറി പെടുന്നുണ്ട്, ഈ ചൈൽഡ് ലേബേഴ്സ് എന്ന കാറ്റഗറി പെടുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടുജോലികൾ, അതുപോലെ തന്നെ എന്താണ് ഈ ഹോട്ടൽ പണികളായിരിക്കും ഇവർ പ്രധാനമായും ചെയ്യുക. വീട്ടുജോലികൾ, ഹോട്ടലിൽ പണിയെടുക്കുക, അത്തരത്തിലുള്ള ജോലികളൊക്കെ ഇവർ പ്രധാനമായും ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെന്താണ്, പലതരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ ഇവർക്ക് ഇടയാകുന്നുണ്ടല്ലേ. ഇത്തരത്തിലുള്ള ഈ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ പ്രായത്തേക്കാൾ കൂടുതൽ അധികമുള്ള ഈ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി പലതരത്തിലുള്ള രോഗങ്ങൾ എന്ത് ചെയ്യും, ഇവർ ഇടയാകുന്ന ആസ്മ, അതുപോലെ തന്നെ ക്ഷയം, പിന്നെന്താണ് പലതരത്തിലെ രോഗങ്ങൾ, ഈ മാരക രോഗങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അസുഖങ്ങൾക്കൊക്കെ ഇവർക്ക് പിടിപെടാൻ എന്തുണ്ട്, ചാൻസ് കൂടുതലാണ്. നമ്മുടെ സൊസൈറ്റിൻ്റെ പുതിയൊരു യുവത്വം തന്നെയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതിലൊരു കണക്ക് പറയുന്നുണ്ട്, 1986 ബാലവേല നിരോധന നിയമപ്രകാരം എന്താണ് പറഞ്ഞിട്ടുള്ളത്, രാത്രി 7 മണിക്ക് ശേഷവും 8 മണിക്ക് മുൻപുമായിട്ട്, അതായത് 8 മണിക്ക് മുൻപുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പണിയെടുപ്പിക്കാൻ പാടില്ല എന്നും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് എന്ത് നൽകണം, അവധി നൽകണമെന്നും, അതുപോലെ തന്നെ 6 മണിക്കിൽ കൂടുതൽ ഇവരെന്ത് ചെയ്യാൻ പറ്റില്ല, പണിയെടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം എന്തിലൂടെ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ട്, 1986 ബാലവേല നിരോധന നിയമപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരത്തിലൊക്കെ എന്താ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, നേരിടുന്നുണ്ട് എന്നാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. നമ്മുടെ ഏരിയസിൽ ഇത്തരത്തിലെ കുട്ടികൾ, ഇത്തരത്തിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ചെയ്യുന്ന കുട്ടികൾ കാണാൻ നമ്മൾ അത്ര ഇടയായിട്ടില്ലെങ്കിൽ പോലും, സൊസൈറ്റി നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലെ കുട്ടികളും ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കഠിനമായ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ നമുക്ക് കാണാൻ ഇടയാകുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തിട്ടുള്ള എന്താണ്, 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
ഓക്കെ സ്റ്റുഡൻറ്റ്, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് എൻഒസ് വരാൻ ചാൻസ് ഉള്ള 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും പഠിക്കട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നെക്സ്റ്റ് കുറച്ച് 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഓൾ എൻഒസ് സ്റ്റുഡൻസ്. എന്റെ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.